നമസ്കാരം. എല്ലാവർക്കും വിഷുവാശംസകൾ നേരുന്നു. എല്ലാവർക്കും വിഷുവിന് റെഡിയാവുന്നത് ഒത്തിരി ഇഷ്ടമല്ലേ? എനിക്കും ഇഷ്ടമാണ്. വളരെ സിമ്പിളായിട്ട് സ്കേർട്ടും ബ്ലൗസും ഇട്ട് നമുക്ക് വിഷുവിന് എങ്ങനെ റെഡിയാവാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യമേ തന്നെ ഞാൻ ഒലയുടെ മോയിസ്ചറൈസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് മോയിസ്ചറൈസർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മേബിലിന്റെ ഏജ് റിവൈൻഡ് കൺസീലർ ആണ് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അതും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡാർക്ക് സർക്കിളൊക്കെ മായ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വളരെ കുറച്ച് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷെ ഞാൻ എൻ്റെ ബ്ലെൻഡർ ഒന്നും യൂസ് ചെയ്യാറില്ല. എൻ്റെ കൈ വെച്ചാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബ്ലെൻഡർ യൂസ് ചെയ്യാവുന്നതാണ്. ലിപ് ബാം അപ്ലൈ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക് ഇടാൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും. അടുത്ത ഞാൻ യൂസ് ചെയ്യുന്നത് റെവ്ലോണിന്റെ മോയിസ്ചർ സ്റ്റേ ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ്. അത് വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. ഡോട്ട് ഡോട്ടായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഞാൻ ബ്ലെൻഡർ യൂസ് ചെയ്യാറില്ല, ജസ്റ്റ് കൈ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബ്ലെൻഡർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം കേട്ടോ. അടുത്തതായി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ക്ലാരൻസിന്റെ ലൂസ് പൗഡറാണ്. ലൂസ് പൗഡർ നമ്മളിങ്ങനെ അല്പം അല്പമായിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. മുഖത്തിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നെക്കിലും ഇട്ട് കൊടുക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ കളർ ഡിഫറൻസ് കാണിക്കുന്നതായിരിക്കും. ഇനി നമ്മൾക്ക് നമ്മുടെ ഐസ് എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കാമെന്ന് കാണിക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ലിക്വിഡ് ഐലൈനർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. ഞാൻ ഒരു 20 ഇയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ നാട്ടിൽ വരുമ്പോൾ എപ്പോഴും വാങ്ങിച്ചുകൊണ്ട് പോരാറുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഐബ്രോസ് ബ്യൂട്ടിഫുൾ ആക്കണ്ടേ? ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ ഐബ്രോ പെൻസിലാണ്. ഞാൻ ഇനി യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ ലിപ്സ്റ്റിക് ആണ്. ഇനി അതൊന്നും ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഞാൻ ഇനി എന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷുവാശംസകൾ നേരുന്നു.